Hi friends, welcome back to Domino Physics. നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന അഞ്ചാമത്തെ ചാപ്റ്റർ നമുക്ക് ഫോക്കസ് ഏരിയയിൽ തന്നിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. 5.5 സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അപ്പോൾ 5.5 ന് മുമ്പിലുള്ള ആദ്യത്തെ നാല് ടോപ്പിക്കുകളിൽ പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് മോഷനെ കുറിച്ചാണ്. നമുക്കത് പഠിക്കാനില്ല. ഫസ്റ്റ് ലോ ഓഫ് മോഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും എന്താണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് നമ്മൾ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ പറയും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഫോക്കസ് ഏരിയ മാത്രമായിട്ടല്ല പഠിക്കുക, ഫോക്കസ് ഏരിയയും അതുമായിട്ട് അനുബന്ധമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൂടെ ചേർത്തായിരിക്കും പഠിക്കുക. ഉറപ്പാണ് നമ്മുടെ 15 ഡേയ്സ് കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. അപ്പോൾ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് മോഷനാണ്. രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് മൊമെന്റം. പണ്ട് പഠിച്ചിട്ടുള്ളതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, അതിനെക്കുറിച്ചാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ ടോപ്പിക്കാണ് ഫ്രിക്ഷൻ. നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പക്ഷേ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുക. എന്താണ് ഫ്രിക്ഷൻ എന്നൊക്കെ നമുക്കറിയാം, പക്ഷേ എന്താണ് ഫ്രിക്ഷൻ എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, അതിനെക്കുറിച്ച് കുറച്ചൊന്ന് ഡീപ്പായിട്ട് തന്നെ നമുക്ക് പഠിക്കണം. അപ്പോൾ ഫ്രിക്ഷൻ, അത് കഴിഞ്ഞ് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷൻ എന്നാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന ഹെഡിങ് എങ്കിലും എക്സാക്ട്ലി അത് സർക്കുലാർ മോഷനെ കുറിച്ചല്ല പറയുന്നത്. കാരണം സർക്കുലാർ മോഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് മോഷനിലെ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്, അത് നമ്മൾക്ക് ഒഴിവാക്കിയിരുന്നു. ഈ സർക്കുലാർ മോഷനും ഫ്രിക്ഷനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പോർഷൻ, അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അത് പഠിക്കുമ്പോൾ കാര്യം മനസ്സിലാവും. അപ്പോൾ ഈ നാല് ടോപ്പിക്കുകളിൽ നമ്മുടെ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്നൊരു ഭാഗമാണ് ഈ അവസാനത്തെ പോർഷൻ എന്ന് പറയുന്നത്, സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. അവിടെ രണ്ട് കാര്യങ്ങൾ പഠിക്കും, എ കാർ ഓൺ എ സർക്കുലാർ റോഡും അതുപോലെ എ കാർ ഓൺ എ ബാങ്ക് റോഡും. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ 5.10 പഠിക്കുന്ന കാര്യം. പിന്നീട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്ന ടോപ്പിക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബാക്കിയുള്ളത് ചോദിക്കില്ല എന്നല്ല, ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോവുക. ആ ഫോക്കസ് ഏരിയയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഫ്രിക്ഷൻ ചോദിക്കും, ഫ്രിക്ഷൻ ചോദിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, സെക്കൻഡ് ലോ ഓഫ് മോഷനും ചോദിക്കാം, ചോദിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് 100% ഷുവർറ്റി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ 5.10 സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ലോ ഓഫ് മോഷൻ എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ സെക്കൻഡ് മോഷനിലേക്ക് വരാം. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഞാൻ ഒരു ഡെഫിനിഷൻ മാത്രമെന്ന് പറയുന്നു, ജസ്റ്റ് ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കുന്നു അത്ര മാത്രം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നു എന്ന് കരുതാം. ആ ഒബ്ജക്റ്റിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബോഡി അതിൻ്റെ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റെസ്റ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. രണ്ടെന്ന് പറയുന്നത് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ. യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ, അതായത് നമ്മൾ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോഷൻ ഉണ്ടാവും, ദാറ്റ് മീൻസ് അതിൻ്റെ സ്റ്റേറ്റിന് ചേഞ്ച് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് ചിലപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറും, ചിലപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാറും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഇതിനെയാണ് ഫസ്റ്റ് ലോ ഓഫ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അതായത് എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ അൻറ്റിൽ ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഇറ്റ്. ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതുവരെ ഏതൊരു ബോഡിയും അല്ലെങ്കിൽ ഏതൊരു വസ്തുവും അതിൻ്റെ സ്ട്രേറ്റ് ലൈൻ യൂണിഫോം മോഷനിലോ അല്ലെങ്കിൽ റെസ്റ്റിലോ കണ്ടിന്യൂ ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് വരുന്നു, സെക്കൻഡ് ലോ ഓഫ് മോഷൻ. നമുക്ക് പഠിക്കാനുള്ള കാര്യം, ഈ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് മൊമെൻറ്റം എന്ന് പറയുന്നത്. എന്താണ് മൊമെൻറ്റം എന്ന് നമുക്ക് അറിയണം എങ്കിൽ മാത്രമേ നമുക്ക് സെക്കൻഡ് ലോ ഓഫ് മോഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, മൊമെൻറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മാസിൻ്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, മൊമെൻറ്റം എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് മൊമെൻറ്റം പി ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി, അതായത് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസിൻ്റെയും വെലോസിറ്റിയുടെയും കൂടെ പ്രോഡക്റ്റാണ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ. മൂവ് ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മൊമെൻറ്റം എന്ന് നമുക്ക് പറയാം. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ്, അതാണ് മൊമെൻറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി മൊമെൻറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൂവിങ് ഒബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്പാക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്പാക്റ്റ്, നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അതിനെയും നമുക്ക് എന്ന് വിളിക്കാം മൊമെൻറ്റം എന്ന് വിളിക്കാം. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ ഞാനെടുത്ത് ബോർഡിലേക്ക് എറിയുന്നു എന്ന് കരുതാം. ഒരു ടെന്നീസ് ബോൾ എടുത്ത്
ഞാൻ ഈ ബോർഡിലേക്ക് എറിയാണ്. അപ്പോൾ ഈ മൂവ് ചെയ്യുന്ന ടെന്നീസ് ബോൾ ഇവിടെ നിന്ന് തട്ടുന്ന സമയത്ത് ആ ടെന്നീസ് ബോൾ ഇവിടെ കൊടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അവിടെ കൊടുക്കുന്ന ഒരു ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇമ്പാക്റ്റ് എന്ന് പറയാം. ഇമ്പാക്റ്റ് ഉണ്ട്, ആ ഇമ്പാക്റ്റിനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുക മൊമെന്റം എന്ന് വിളിക്കുക. ഓക്കെ, അതായത് ആ മൊമെന്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസും വെലോസിറ്റി ആണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, വളരെ മാസ് കൂടിയ ഒരു ഒബ്ജക്റ്റിനെയും മാസ് കുറഞ്ഞൊരു ഒബ്ജക്റ്റിനെയും ഞാനെടുത്ത് ഒരു ഫിത്തിയിലേക്ക് എറിയുന്നു എന്ന് കരുതുക. അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത് മാസ് കൂടിയ വസ്തു ആയിരിക്കും. അതുപോലെ ഒരു ഒബ്ജക്റ്റിനെ ഒരേ കണക്കുള്ള രണ്ട് വസ്തുക്കളിൽ ഒന്നിനെ ഞാൻ വളരെ സ്ലോ ആയിട്ട് എറിയുന്നു, ഒന്നിനെ ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് എറിയുന്നു. അവിടെ നമുക്ക് മനസ്സിലാവും ഫാസ്റ്റായിട്ട് എറിയുമ്പോഴായിരിക്കും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുക. അത് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ദെൻ ഓർത്ത് വെച്ചിരിക്കുക, ഇറ്റ്സ് യൂണിറ്റ്, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, മൊമെന്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റി യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡയമെൻഷൻ ഓഫ് മൊമെന്റം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എന്താണ്? MLT⁻¹. അതാണ് മൊമെന്റത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മൊമെന്റം ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. മൊമെന്റം എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, ഓർത്തു വെച്ചിരിക്കുക. നമ്മൾ ഇനി മുമ്പോട്ട് പഠിക്കുമ്പോൾ പല സ്ഥലത്തും വെക്റ്റേഴ്സ് വെക്റ്റേഴ്സ് എന്ന് പറയും, കാരണം നമ്മൾ കഴിഞ്ഞ മോഷനിനെ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വെക്റ്റേഴ്സിനെ കുറിച്ച് വളരെ വിശാലമായിട്ട് തന്നെ പഠിച്ചതാണ്. അപ്പോൾ മൊമെന്റം എന്ന് പറയുന്നത് എന്തുമാണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയുമാണ്. ഓക്കെ, അപ്പോൾ മൊമെന്റത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആയി. അവിടെ മനസ്സിലാക്കുക, ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ മൊമെന്റത്തിന് ചേഞ്ച് ഉണ്ടാകുന്നു എന്നാണ്. ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ ഒബ്ജക്റ്റിൻ്റെ മൊമെന്റത്തിന് ചേഞ്ച് സംഭവിക്കുന്നു. അപ്പോൾ ഈ മൊമെന്റത്തിൻ്റെ കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് മോഷനിലേക്ക് വരുന്നത്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിക്കുക. സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണ്? സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ അവസാനം പറഞ്ഞ സെൻറ്റൻസ് നിങ്ങൾ ആലോചിക്കുക. അതായത് മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെന്റം ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഒരു ഒബ്ജക്റ്റിൻ്റെ മൊമെന്റം ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ മാസിനോ അതിൻ്റെ വെലോസിറ്റിക്കോ ചേഞ്ച് സംഭവിക്കണം. ഫോർ എക്സാമ്പിൾ നോക്കുക, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു എന്ന് കരുതുക. ഇതിൻ്റെ മാസ് എം ആണ്, which is moving with a velocity u in a particular direction. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ യു വെലോസിറ്റിയിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എം മാസുള്ള ഒരു ഒബ്ജക്റ്റ് യു വെലോസിറ്റിയിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആണ് എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ആണ്. എ ബോഡി ട്രാവൽസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ. ഒരു സ്ട്രേറ്റ് ലൈനിൽ ഒരേ ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഒരേ സെയിം ഡയറക്ഷനിൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ. ഇതിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അങ്ങോട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ എം മാസമുള്ള ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്തായിട്ട് മാറും? വി ആയിട്ട് മാറും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റിന് ചേഞ്ച് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകും. കൃത്യമായി മനസ്സിലാക്കാം, കോൺസെപ്റ്റാണ്. ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റിന് ചേഞ്ച് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റേറ്റിന് ചേഞ്ച് ഉണ്ടാവും എന്ന് നമ്മുടെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിൽ പറഞ്ഞു. അവിടെ മീൻ ചെയ്യുന്നത് വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിക്കും എന്നാണ്. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാം, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു 10 m/s വെലോസിറ്റി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി നമുക്ക് 12 m/s ആക്കി മാറ്റാം, അല്ലെങ്കിൽ 15 m/s വെലോസിറ്റി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി നമുക്ക് 10 ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ മാറ്റാം, മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ മാറ്റാം. ദാറ്റ് മീൻസ് അപ്പോഴും എന്ത് മാറുന്നു? വെലോസിറ്റി മാറുന്നു, കാരണം വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും ക്വാണ്ടിറ്റി മാറും. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ സിറ്റുവേഷനിലും നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഈ എല്ലാ സിറ്റുവേഷനിലും സംഭവിക്കുന്ന കാര്യം എന്ത് തന്നെയാണ്? വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിക്കും. നമ്മൾ പറഞ്ഞു വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിച്ചാൽ അവിടെ എന്തിന് ചേഞ്ച് സംഭവിക്കും? മൊമെന്റത്തിന് ചേഞ്ച് സംഭവിക്കും. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിക്കും, അതുകൊണ്ട് തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തിന് ചേഞ്ച് സംഭവിക്കും? മൊമെന്റത്തിന് ചേഞ്ച് സംഭവിക്കും. അപ്പോൾ ഈ മൊമെന്റത്തിനുണ്ടാകുന്ന ചേഞ്ചും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും തമ്മിലൊരു റിലേഷനുണ്ട്.
ചേഞ്ച് ഉണ്ടാകുന്ന, അതായത് മൊമെന്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺ സെക്കുലർ ഓഫ് മോഷൻ. എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ന്യൂട്ടൺ സെക്കുലർ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ പറഞ്ഞങ്ങ് പോയാൽ മതി. ആ ഒരു കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിക്കും. വെലോസിറ്റിക്ക് ചേഞ്ച് സംഭവിച്ചാൽ ഉറപ്പാണ് അവിടെ മൊമെന്റത്തിന് ചേഞ്ച് ഉണ്ടായി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മൊമെന്റത്തിന് ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഈസ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും മൊമെന്റത്തിന് ചേഞ്ച് ഉണ്ടാവുക. ഇതിനെയാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ? സ്റ്റേറ്റ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് ഈസ് ആക്ടിങ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യപ്പെടുക. അതായത് ഒരു ഒബ്ജക്റ്റ് അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതേ ഡയറക്ഷനിലാണ് നമ്മൾ മൊമെന്റം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മൊമെന്റം ഇൻക്രീസ് ചെയ്യും. ഇനി ഒരു ഒബ്ജക്റ്റ് അങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ വെലോസിറ്റി കുറയും, ദാറ്റ് മീൻസ് മൊമെന്റം കുറയും. അതാണ് പറഞ്ഞത് ചേഞ്ച് ഇൻ മൊമെന്റം ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിനനുസരിച്ചായിരിക്കും മൊമെന്റത്തിന് ചേഞ്ച്. മൊമെന്റം കൂടണോ കുറയണോ തീരുമാനിക്കുന്നത് ആരായിരിക്കും? അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും. അപ്പം ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈസ് എഫ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം. ഡിവൈഡഡ് ബൈ ടൈം വരുമ്പോഴാണ് നമ്മൾ റേറ്റ് ഉപയോഗിക്കുക. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം ആണ്. ദാറ്റ് ഈസ് എഫ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡഡ് ബൈ ടൈം. ദാറ്റ് ഈസ് എഫ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റന്റ് ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി, വെയർ കെ ഈസ് എ കോൺസ്റ്റന്റ്. കെ ഈസ് എ കോൺസ്റ്റന്റ്. കെ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി നമുക്ക് ഇങ്ങനെ വെച്ച് ചെയ്യാൻ, നമ്മൾ ടെക്സ്റ്റിൽ അതേ ഡെറിവേഷനാണ് പറയുന്നത്. ഇഫ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ, ഡെൽറ്റ ടിയുടെ വാല്യൂ വളരെ ചെറുതാക്കി എടുക്കുന്നു എന്ന് വരുന്നത്, ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഇങ്ങനെ, എക്വേഷൻ ഇങ്ങനെ ആവും. എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി, ഓർ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി. ടെക്സ്റ്റിൽ അതേ ഡെറിവേഷൻ, എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി. ബട്ട് പിയുടെ വാല്യൂ നമുക്കറിയാം എന്താണ്? ബട്ട് പി ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. അങ്ങനെ വരുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്സ് ആണ് പറയുന്നത്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സിനനുസരിച്ച് വൈക്കുണ്ടാകുന്ന ചേഞ്ച്, ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് എന്നാണ് ഇത് വായിക്കുന്നത്. ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്, മലയാളത്തിൽ പറഞ്ഞാൽ എക്സിനനുസരിച്ച് വൈക്കുണ്ടാകുന്ന ചേഞ്ച്. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി എന്തായിരിക്കും? ടൈമിനനുസരിച്ച് എക്സിനുണ്ടാവുന്ന ചേഞ്ച്, എക്സ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ. അപ്പോൾ ടൈമിനനുസരിച്ച് പൊസിഷൻ ഉണ്ടാകുന്ന ചേഞ്ച്, ദാറ്റ് ഈസ് വെലോസിറ്റി. ടൈമിനനുസരിച്ച് പൊസിഷൻ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് എം വി എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് മാസിനും വെലോസിറ്റിക്കും ഉണ്ടാകുന്ന ചേഞ്ചാണ്. നമുക്കറിയാം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മാസിന് ചേഞ്ചൊന്നും സംഭവിക്കില്ല. അപ്പോൾ ടൈമിനനുസരിച്ച് മാസിന് ചേഞ്ചൊന്നുമില്ല, ദാറ്റ് മീൻസ് മാസ് കോൺസ്റ്റൻ്റ് ആണ്. അതിനെ നമുക്കിങ്ങ് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു കെ എം ഇൻ ടു ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച്, ടൈമിനനുസരിച്ച് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് വിളിച്ചത്. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻ ടു എം ഇൻ ടു എ. ബട്ട് കെയുടെ വാല്യൂ എന്ന് പറയുന്നത് വൺ ആണ്. കെ ഇസ് ഈക്വൽ ടു വൺ, ദെയർഫോർ എഫ് ഈസ് ഈക്വൽ ടു എം എ. ഈ കെയുടെ വാല്യൂ എങ്ങനെ വൺ ആയി?
k value എങ്ങനെ 1 ആയി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ k യുടെ വാല്യൂ 1 വരത്തക്ക രീതിയിലാണ് നമ്മുടെ ഫോഴ്സിന്റെ യൂണിറ്റ് ആയിട്ടുള്ള ന്യൂട്ടൺ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണെന്ന് നമുക്കറിയാം ന്യൂട്ടൺ ആണെന്ന് അറിയാം അപ്പോൾ ന്യൂട്ടൺ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫോഴ്സിന്റെ സോറി k യുടെ വാല്യൂ 1 ആകത്തക്ക രീതിയിലാണ് the unit of force is defined is so as k becomes 1 k യുടെ വാല്യൂ 1 ആകത്തക്ക രീതിയിലാണ് നമ്മുടെ ഫോഴ്സിന്റെ യൂണിറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് that is f is equal to ma എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ഫ്രം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്ന് നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് ചോദിക്കും അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്ന ഡെറിവേഷൻ എന്ന് പറയുന്നത് ഈ k യുടെ വാല്യൂ 1 ആയത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം നമ്മൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയാം അതിലേക്ക് നമ്മൾ വരുന്നു എങ്കിലും ഇത്രയും കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വച്ചിരിക്കുക അതായത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഇത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പണ്ട് പഠിച്ചൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പാടൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് അതായത് നേരത്തെ പറഞ്ഞതുപോലെ എം ആക്സിലറേറ്റർ ഒബ്ജക്റ്റ് യു വെലോസിറ്റിയിൽ പോവുകയായിരുന്നു ഇതിനകത്തേക്ക് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു അപ്പോൾ എന്ത് സംഭവിക്കുന്നു ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആയിട്ട് മാറുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം എഫ് പ്രപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് സോറി ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ല ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടൈം ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു k into change in momentum that is delta k change in momentum delta p divided by delta t അല്ലെങ്കിൽ t ഓക്കെ ദറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം ഫൈനൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ദറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇവിടുന്ന് എം കോമൺ എടുത്താൽ എം ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്ന് പറഞ്ഞാൽ എ ആണ് എഫ് ഇസ് ഈക്വൽ ടു എം എ ബട്ട് കെ ഇസ് ഈക്വൽ ടു 1 ആണ് അപ്പോൾ എഫ് ഇസ് ഈക്വൽ നമുക്ക് എത്ര എന്ന് കിട്ടും എം എന്ന് കിട്ടും ദാറ്റ് മീൻസ് സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് കിട്ടും ഇതാണ് നിങ്ങൾ പണ്ട് പഠിച്ച ഡെഫിനേഷൻ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഇത് എഴുതിയോ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിയാലും മതി ഇതും ശരി തന്നെയാണ് പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ആ മെത്തേഡിൽ പറഞ്ഞു എന്ന് മാത്രം ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എക്സാക്ട് മെത്തേഡിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് എഴുതിയാലും മതി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഡിറൈവ് ചെയ്യുക ഇനി നിങ്ങൾക്ക് അങ്ങനെ ഡിറൈവ് ചെയ്യാൻ ഓർമ്മ വരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതാ ഇങ്ങനെ ഡിറൈവ് ചെയ്തോളുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടും അപ്പോൾ നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണെന്നും ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നിന്ന് എങ്ങനെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാമെന്നുമാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് പറയും കാരണം നമ്മുടെ റെക്കോർഡഡ് വീഡിയോ ആണ് നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് കാണാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് പറയുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും എന്ത് ചെയ്യുക റിവൈൻഡ് ചെയ്ത് കാണുക നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പം സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറഞ്ഞു ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഡിഫൈൻ ചെയ്തു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു ഇനി നമുക്ക് ആ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആയത് എങ്ങനെയാണെന്ന് നോക്കാം അതായത് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആക്കുന്നത് കെ യുടെ വാല്യൂ 1 ആകത്തക്ക രീതിയിലാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് നോക്കിയിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം യൂണിറ്റ് ഓഫ് ഫോഴ്സ് യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ് ന്യൂട്ടൺ ഓക്കെ ന്യൂട്ടൺ എന്താണ് 1 ന്യൂട്ടൺ എന്ന് ചോദിച്ചാൽ നമുക്ക് എഫിൻ്റെ ഇക്വേഷൻ അറിയാം എഫ് ഇസ് ഈക്വൽ ടു എന്താണ് എം എ ആണ് എഫ് ഇസ് ഈക്വൽ ടു കെ എം ആയിരുന്നു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കെയുടെ വാല്യൂ 1 ആണെന്ന് എടുത്തു ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു എത്ര ആണ് എം എ ആണ് ഇവിടെ ഇഫ് എം ഇസ് ഈക്വൽ ടു 1 m/s² ആൻഡ് സോറി എ ഇസ് ഈക്വൽ ടു 1 m/s² ആൻഡ് എം ഇസ് ഈക്വൽ ടു 1 kg ദെൻ എഫ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും ദാറ്റ് ഈസ് 1 ന്യൂട്ടൺ അതായത് മാസ് എന്ന് പറയുന്നത് 1 kg ആക്കുന്നു ആക്സിലറേഷൻ എന്ന് പറയുന്നത് 1 m/s² ആക്കുന്നു അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും 1 ന്യൂട്ടൺ അഥവാ 1 kg/s² ഈ kg/s² നമ്മൾ എന്ന് വിളിക്കുക ന്യൂട്ടൺ എന്ന് വിളിക്കുക അപ്പോൾ എന്താണ് 1 ന്യൂട്ടൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 kg മാസിനെ 1 m/s² ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഫോഴ്സിനെയാണ് നമ്മളെന്ന് വിളിക്കുക 1 ന്യൂട്ടൺ എന്ന് വിളിക്കുക അതായത് 1 ന്യൂട്ടൺ ഈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ആൻ ആക്സിലറേഷൻ ഓഫ് 1 m/s² ഓൺ എ യൂണിറ്റ് ടു മാസ് ഒബ്ജക്റ്റ്
യൂണിറ്റ് മാസ്സിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫോഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് എന്ത് 1 ന്യൂട്ടൺ ദാറ്റ് ഈസ് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അതിനെയാണ് നമ്മൾ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഓർത്തു വെച്ചിരിക്കുക കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ തന്നെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ന്യൂട്ടൺ എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ എന്താണ് 1 ന്യൂട്ടൺ എന്ന് വെച്ചു കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ ഈസ് ദ ഫോഴ്സ് required to produce an acceleration of 1 meter per second square 1 meter per second square acceleration produce cheyanam arc on a unit mass substance or unit mass body il allengil or unit mass ne 1 meter per second square acceleration produce cheyan aavashyamayittulla force ne nammal vilikkuna peraanu 1 newton appo idum kuda noorthu vechirikkya chelappo oru mark enangaanu choichirikkam define 1 newton appo endanu 1 newton nu vechal f is equal to ma annaana equation if m is equal to 1 kilogram and acceleration a is equal to 1 meter per second square then f is equal to 1 kilogram meter per second square allengil 1 newton that is 1 newton is the force which is required to produce an acceleration of 1 meter per second square on a unit mass la 1 meter per second square acceleration produce cheyan aavashyamayittulla force okay clear aayi kaanu nu karunu newton's second law of motion mai relate cheythu next nammal arinjirikkana onnaanu impulse ennu parayunnathu എന്താണ് ഇമ്പൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഫോർ എ ഷോർട്ട് ടൈം ടു പ്രൊഡ്യൂസ് എ ഫൈനൈറ്റ് ചേഞ്ച് ഇൻ മൊമെന്റം ഇസ് കാൾഡ് ഇമ്പൾസീവ് ഫോഴ്സ് അതായത് ഒരു ഷോർട്ട് ടൈമിൽ ഒരു ലാർജ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ബാറ്റ്സ്മാൻ ബോൾ ഹിറ്റ് ചെയ്യുന്ന കേസ് ആലോചിക്കാം അപ്പോൾ ആ ഒരു ചെറിയ ടൈമിൽ ബോൾ വന്ന് ബാറ്റ് ടച്ച് ചെയ്യുന്ന ആ ഒരു ഷോർട്ട് ടൈമിൽ ഒരു ലാർജ് ഫോഴ്സ് അതിനകത്തേക്ക് എന്ത് ചെയ്യണം എക്സേർട്ട് ചെയ്യണം അപ്പോൾ ഒരു ഷോർട്ട് ടൈമിൽ ഒരു ലാർജ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക ഇമ്പൾസ് എന്ന് വിളിക്കുക അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കുക ഇമ്പൾസീവ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം ആണെന്ന് നമുക്കറിയാം ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഷോർട്ട് ടൈം ആണ് ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു സോറി ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഇനൊരു കാര്യം കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമുക്കറിയാവുന്നൊരു ഇക്വേഷനാണ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ബൈ സെക്കൻഡ് ലോ നമ്മുടെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ് ഇതിൽ നമുക്ക് എഫ് ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം ഡെൽറ്റ പി എന്ന് എഴുതാം എഫ് ഇൻറ്റു ഡെൽറ്റ ടി എന്താണെന്ന് ചോദിച്ചാൽ ഇമ്പൾസ് ആണ് ദാറ്റ് ഈസ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം വെരി വെരി ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എന്താണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇതിനെ നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ഇമ്പൾസ് മൊമെൻറ്റം തിയറി ഇമ്പൾസ് മൊമെൻറ്റം തിയറി ഓർത്ത് വെച്ചിരിക്കുക എക്സാമിന് ഇമ്പൾസ് മൊമെൻറ്റം തിയറി എന്താണെന്ന് ചോദിച്ചില്ലെങ്കിൽ പോലും ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യത ഉണ്ട് അതായത് ചിലപ്പോൾ ഇമ്പൾസ് കണ്ടുപിടിക്കാനായിരിക്കും പറയുക അതിൽ ഫോഴ്സ് ഒന്നും തന്നിട്ടുണ്ടാവില്ല അവിടെ ഓർക്കുക ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ഈക്വൽ ആണ് എന്ന കാര്യം ഓർത്ത് വെച്ചിരിക്കുക അപ്പോൾ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് അപ്പോൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു ഒരു ഷോർട്ട് ടൈമിൽ ലാർജ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് വിളിക്കുക ആ ഇമ്പൾസ് കാരണം അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് കാരണം അവിടെ ഒരു ഡെഫിനറ്റ് മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടാവും അങ്ങനെ ആണെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡെൽറ്റ ടി ആണ് അങ്ങനെ സെക്കൻഡ് ലോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇമ്പൾസ് ഈസ് ഈക്വൽ ടു എന്താണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് ആൻഡ് ദാറ്റ് ഈസ് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈസ് കാൾഡ് ഇമ്പൾസ് മൊമെൻറ്റം തിയറി അപ്പോൾ ഇതും കൂടെ നമ്മുടെ സെക്കൻഡ് ലോയുടെ ഭാഗത്ത് നിന്ന് ഓർത്ത് വെച്ചിരിക്കുക ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഫോക്കസ് ഏരിയ പോയിന്റ് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം കറക്റ്റായിട്ട് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ആണ് കാരണം നമ്മൾ ഇതുവരെയും മൊമെൻറ്റം എന്ന് മാത്രമാണ് പഠിച്ചിട്ടുള്ളത് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ലീനിയർ മോഷൻ്റെ കേസാണ് അഥവാ ലീനിയർ മൊമെൻറ്റം ആണ് നമ്മൾ ഇനി റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ചേഞ്ച് ചെയ്യപ്പെടും നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്പിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ നമ്മൾ ആംഗുലാർ മൊമെൻറ്റം പഠിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും മൊമെൻറ്റം എന്ന് പറയുന്നതിന് പകരം ലീനിയർ മൊമെൻറ്റം എന്ന് തന്നെ പറഞ്ഞു പഠിക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ആണ് അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മുടെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും നമ്മൾ എന്തായാലും പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് ആ തേർഡ് ലോയും കൂടെ ഒന്ന് പറയാം അല്ലേ എന്താണ് തേർഡ് ലോ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ ടു എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എവിടെ ഒരു ആക്ഷൻ ഉണ്ടെങ്കിലും അവിടെ അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടൊന്നുണ്ടാവും റിയാക്ഷൻ ഉണ്ടാവും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നടക്കുന്ന കേസ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് ദാറ്റ് ഈസ് ആക്ഷൻ അപ്പോൾ ഗ്രൗണ്ട് തിരിച്ച് നമ്മളിലേക്ക് ഒരു ഫോഴ്സ് വരുന്നുണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇതൊന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക കാരണം നമ്മൾ മൊമെൻറ്റത്തിൻ്റെ കേസിൽ നമുക്ക് ആവശ്യം വരും അപ്പം ആക്ഷനും റിയാക്ഷനും ഈക്വലുമാണ് ഓപ്പോസിറ്റുമാണ് ആൻഡ് ദേ ആർ ആക്ടിങ് ഓൺ ഡിഫറൻറ്റ് ബോഡീസ് ഡിഫറൻറ്റ് ബോഡീസിലാണ് ആക്ട് ചെയ്യുന്നത്
ഫസ്റ്റ് കേസിൽ ഞാൻ തറയിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഫോഴ്സ് തറയിലാണ് അപ്പോൾ ഫസ്റ്റ് ആക്ഷൻ കിട്ടുന്നത് തറയ്ക്കാണ് തിരിച്ച് റിയാക്ഷൻ കിട്ടുന്നത് തറ എന്നിലേക്കാണ് ഫോഴ്സ് വരുന്നത് അപ്പോൾ റിയാക്ഷൻ തിരിച്ച് എന്നിലാണ് കിട്ടുന്നത് അപ്പം ആക്ഷനും റിയാക്ഷനും ആക്ട് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് രണ്ട് ബോഡീസിലായതുകൊണ്ട് അവ ക്യാൻസൽ ആയി പോകില്ല പക്ഷേ അവ എന്താണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് ഇത് ഓർമ്മയിൽ വെച്ചിരിക്കുക ഫോക്കസ് ഏരിയയിലല്ല അഡീഷണൽ ആയിട്ടൊന്ന് പറഞ്ഞ കാര്യം നേരെ നമ്മുടെ ഫോക്കസ് ഏരിയ പോയിന്റ് ആയിട്ടുള്ള ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം അഥവാ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിലേക്ക് പോകാം കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം മൊമെന്റം എന്താണെന്ന് നമുക്കറിയാം മാസിൻ്റെ വെലോസിറ്റി ആണ് ലീനിയർ മൊമെന്റം ഓക്കെ അത് ലീനിയർ മൊമെന്റം ആണ് പിന്നീട് നമ്മൾ റൊട്ടേഷൻ മോഷൻ പഠിക്കുമ്പോൾ ആംഗുലർ മൊമെന്റം വരും അതുകൊണ്ടാണ് നമ്മൾ ലീനിയർ മൊമെന്റം എന്ന് തന്നെ പറയുന്നത് അപ്പോൾ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ടോട്ടൽ ലീനിയർ മൊമെന്റം ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ് അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്തില്ല എങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും ഇൻ ദി ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ടോട്ടൽ ലീനിയർ മൊമെന്റം ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റന്റ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിട്ട് തന്നെ നിൽക്കും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും ഇതിനെയാണ് നമ്മൾ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന പേരിൽ അറിയപ്പെടുന്നത് ദെൻ ഇതിൻ്റെ പ്രൂഫ് രണ്ട് പ്രൂഫാണുള്ളത് നമുക്ക് സെക്കൻഡ് ലോ വെച്ചിട്ടുള്ള പ്രൂഫും പഠിക്കാനായിട്ടുണ്ട് തേർഡ് ലോ വെച്ചിട്ടുള്ള പ്രൂഫും പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ തേർഡ് ലോ എന്താണെന്ന് ഇവിടെ പറഞ്ഞു തന്നത് സെക്കൻഡ് ലോ വെച്ചിട്ടുള്ള പ്രൂഫ് നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്കറിയാവുന്നൊരു ഇക്വേഷനാണ് സെക്കൻഡ് ലോ അനുസരിച്ച് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഇതാണ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ദാറ്റ് ഈസ് എഫ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് സീറോ ആണ് അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സീറോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ് ടൈമിനനുസരിച്ച് മൊമെൻറ്റത്തിനുണ്ടാകുന്ന ചേഞ്ച് ടിക്ക് അനുസരിച്ച് പിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ടിക്ക് അനുസരിച്ച് പിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ദാറ്റ് മീൻസ് ടൈമിനനുസരിച്ച് മൊമെൻറ്റത്തിനുണ്ടാകുന്ന ചേഞ്ച് ടൈമിനനുസരിച്ച് മൊമെൻറ്റത്തിനുണ്ടാകുന്ന ചേഞ്ച് സീറോയാണ് ടൈമിനനുസരിച്ച് മൊമെൻറ്റത്തിനുണ്ടാകുന്ന ചേഞ്ച് സീറോയാണ് എന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് ആർക്ക് ചേഞ്ച് ഇല്ല മൊമെൻറ്റത്തിന് ചേഞ്ച് ഇല്ല മൊമെൻറ്റം ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല ദാറ്റ് ഈസ് മൊമെൻറ്റം റിമൈൻസ് എന്താണ് കോൺസ്റ്റൻ്റ് ആണ് ഇതാ ഇത്രയേ ഉള്ളൂ ഇതാണ് സെക്കൻഡ് ലോയുടെ ബേസിലുള്ള പ്രൂഫ് എന്ന് പറയുന്നത് ഇതുപോലെ നമുക്കിനി തേർഡ് ലോ ബേസ് ചെയ്ത് പ്രൂഫ് എഴുതാനായിട്ട് സാധിക്കും തേർഡ് ലോ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ് തേർഡ് ലോ ബേസ് ചെയ്തിട്ടുള്ള പ്രൂഫ് അപ്പോൾ നമ്മളൊരു ബോഡി എടുക്കുന്നു എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ്സ് മാസ് എന്ന് പറയുന്നത് എം വൺ ഓക്കെ അതുപോലെ വിച്ച് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി യു വൺ മറ്റൊരു ഒബ്ജക്റ്റ് എടുക്കുന്നു ബി എന്ന് പറയുന്നൊരു ബോഡി ആൻഡ് ഇറ്റ്സ് മാസ് ഈസ് എം ടു വിച്ച് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി യു ടു ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഈ രണ്ട് ബോഡീസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു എന്ന് കരുതുക എയും ബിയും തമ്മിൽ എന്ത് ചെയ്യുന്നു കൊളിഷൻ നടക്കുന്നു കൊളിഷൻ നടന്നു കഴിയുമ്പോൾ എ എന്ന് പറയുന്ന ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി വണ്ണും ബി എന്ന് പറയുന്ന ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയുമാണെന്ന് കരുതുക വി ടുവുമാണെന്ന് കരുതുക കൊളിഷൻ കഴിഞ്ഞപ്പോൾ എ വി വൺ വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങി ബി വി ടു വെലോസിറ്റിയിൽ മൂവ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇതെന്ന് പറയുന്നത് ബിഫോർ കൊളിഷൻ കൊളിഷന് മുമ്പുള്ള കേസാണ് ഓക്കെ ഇതെന്ന് പറയുന്നത് അറ്റ് കൊളിഷൻ കൊളിഷൻ നടന്നപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ് ആഫ്റ്റർ കൊളിഷൻ കൊളിഷൻ കഴിഞ്ഞപ്പോൾ അപ്പോൾ നോക്കാം ഈ എയും ബിയും തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ എയും ബിയും തമ്മിൽ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് എ ബിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും അതിനെ നമുക്ക് ആക്ഷനായിട്ട് കൺസിഡർ ചെയ്താൽ തിരിച്ച് ബി എയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും അതിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം റിയാക്ഷനായിട്ട് കൺസിഡർ ചെയ്യാം അപ്പോൾ രണ്ട് ഫോഴ്സസ് ഉണ്ട് ഏതൊക്കെയാണ് ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി ബി കാരണം എയിലുണ്ടാകുന്ന ഫോഴ്സ് അപ്പോൾ ഫോഴ്സ് കിട്ടിയത് എയ്ക്കാണ് അതിന് ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ് എഫ് എ ബി ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി ബി കാരണം എയ്ക്ക് ഫോഴ്സ് കിട്ടി എയ്ക്ക് കിട്ടുന്ന ഫോഴ്സ് എയുടെ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ചിൻ്റെ റേറ്റ് ആയിരിക്കും നമ്മൾ നേരത്തെ പഠിച്ചു എയ്ക്ക് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എയുടെ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ചിൻ്റെ റേറ്റ് ആണ് എയുടെ മൊമെൻറ്റം ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ മൊമെൻറ്റം എം വൺ യു വൺ ആയിരുന്നു ഫൈനൽ മൊമെൻറ്റം എം വൺ വി വൺ ആണ് അപ്പോൾ എം വൺ വി വൺ മൈനസ് എം വൺ യു വൺ ഡിവൈഡഡ് ബൈ ടൈം ഓക്കെ ആണല്ലോ ഇനി ഫോഴ്സ് ഓൺ ബി ഫോഴ്സ് ഓൺ ബി ഡ്യൂ ടു എ കാരണം ബിക്ക് കിട്ടുന്ന ഫോഴ്സ് കിട്ടി
കിട്ടുന്നത് ബിക്കാണ് ബിക്ക് ഫോഴ്സ് കിട്ടുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക ബിയുടെ ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം എടുക്കുക ദാറ്റ് ഈസ് എഫ് ബി എ ഈസ് ഈക്വൽ ടു ബിയുടെ ചേഞ്ച് ഇൻ മൊമെന്റം ബി എന്ന് പറഞ്ഞാൽ ദാ ഇതാണ് ഇതിൻ്റെ ചേഞ്ച് ഇൻ മൊമെന്റം അപ്പോൾ എം ടു വി ടു മൈനസ് എം ടു യു ടു ഡിവൈഡഡ് ബൈ ടി ഇതിൽ ഒന്നിനെ നമ്മൾ ആക്ഷനായിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റേനെ നമുക്ക് റിയാക്ഷനായിട്ട് എടുക്കാം അപ്പോൾ ഇതിനെ ഞാൻ ആക്ഷനായിട്ട് എടുക്കുകയാണ് എങ്കിൽ ഇതാണ് നമ്മുടെ എന്ത് റിയാക്ഷൻ ഓക്കെ ആണല്ലോ അങ്ങനെ ആണെങ്കിൽ ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ച് ബൈ തേർഡ് ലോ എഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ എഫ് എ ബി എന്ന് പറയുന്നതും എഫ് ബി എ എന്ന് പറയുന്നതും ഈക്വലുമാണ് ഓപ്പോസിറ്റുമാണ് ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാൻ നെഗറ്റീവ് ഈക്വൽ ആണെന്ന് കാണിച്ചു ആക്ഷനും റിയാക്ഷനും എന്താണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് എ ബിയുടെ വാല്യൂ എം വൺ വി വൺ മൈനസ് എം വൺ യു വൺ ഡിവൈഡഡ് ബൈ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എം ടു വി ടു മൈനസ് എം ടു യു ടു ഡിവൈഡഡ് ബൈ സോറി എം ടു വി ടു മൈനസ് ആ എം ടു യു ടു ഡിവൈഡഡ് ബൈ ക്ലിയർ ആണല്ലോ ദ ടീം ടീം ക്യാൻസൽ ചെയ്യാം ബാലൻസ് ഉള്ളത് എം വൺ വി വൺ മൈനസ് എം വൺ യു വൺ ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എം ടു വി ടു മൈനസിന് മൈനസ് പ്ലസ് ആവും പ്ലസ് എം ടു യു ടു ഈ മൈനസിന് ഇപ്പുറം കൊണ്ടുവരുന്നു ഈ പ്ലസ്സിന് അപ്പുറം കൊണ്ടുവന്നു അപ്പോൾ ഇവിടെ ഉള്ള ആളാരാണ് എം വൺ വി വൺ ഉണ്ട് ഇത് ഇപ്പുറത്ത് വരുമ്പം പ്ലസ് എം ടു വി ടു ആകും ഇസ് ഈക്വൽ ടു ഇത് അപ്പുറത്ത് പോകുമ്പം എം വൺ യു വൺ ആകും പ്ലസ് അവിടെ ആരുണ്ട് എം ടു യു ടു ഉണ്ട് എം വൺ വി വൺ പ്ലസ് എം ടു വി ടു എം വൺ വി വൺ എന്ന് പറഞ്ഞാൽ ദാ ഇതിൻ്റെ മൊമെൻറ്റം എം ടു വി ടു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൊമെൻറ്റം ദാറ്റ് മീൻസ് ആഫ്റ്റർ കൊളിഷൻ്റെ മൊമെൻറ്റം അതായത് ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ അതാണ് എന്ത് എം വൺ വി വൺ പ്ലസ് എം ടു വി ടു ഇനി എം വൺ യു വൺ പ്ലസ് എം ടു യു ടു എന്താണെന്ന് ചോദിച്ചാൽ ദാ കൊളിഷന് മുമ്പുള്ള ടോട്ടൽ മൊമെൻറ്റം ആണ് എം വൺ യു വൺ പ്ലസ് എം ടു യു ടു ദാറ്റ് മീൻസ് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്ത് കോൺസ്റ്റൻ്റ് ആണ് കൊളിഷന് മുമ്പത്തെ ടോട്ടൽ മൊമെൻറ്റവും കൊളിഷൻ കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ മൊമെൻറ്റവും കോൺസ്റ്റൻ്റ് ആണ് സെയിം ആണ് ദാറ്റ് മീൻസ് ടോട്ടൽ മൊമെൻറ്റം ടോട്ടൽ ലീനിയർ മൊമെൻറ്റം റിമൈൻസ് കോൺസ്റ്റൻ്റ് ഇതാണ് ഇതിൻ്റെ തേർഡ് ലോ വെച്ചിട്ടുള്ള പ്രൂഫ് തേർഡ് ലോ നമ്മളോട് ഫോക്കസ് ചെയ്യൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും പഠിച്ചു വെച്ചിരിക്കുക ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചിട്ടുള്ള പ്രൂഫും ന്യൂട്ടൻ്റെ തേർഡ് ലോ വെച്ചിട്ടുള്ള പ്രൂഫും അപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ആദ്യത്തെ രണ്ട് ടോപ്പിക്കുകൾ കഴിയും ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഭാഗവും അത് കഴിഞ്ഞ് വരുന്ന സർക്കുലാർ മോഷൻ എന്ന് പറയുന്ന ഭാഗമാണ് ഈ രണ്ട് ടോപ്പിക്കും കൂടെ ആകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുക അതിൽ സർക്കുലാർ മോഷൻ വലിയ രണ്ട് ഡെറിവേഷൻസ് ഒക്കെ ഉള്ള ചാപ്റ്റർ പോർഷൻ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക കണ്ട് മനസ്സിലാക്കി വയ്ക്കുക ബാലൻസ് പോർഷൻ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും തൊട്ട് പുറകെ തന്നെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ